ഇത് തിരൂർ കോടതിയുടെ ബാക്ക് സൈഡിലെ ചെറിയ റോഡാണ്. നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. നമുക്ക് വേണ്ട ഒരു സാധനം ഇവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാ ഊണ് തയ്യാറെന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടില്ലേ, കടക്ക് വേറെ പേരൊന്നുമില്ല. ഇതാണ് ഷെഫീഖാന്റെ ഹോട്ടൽ. ഹോട്ടൽ എന്നൊന്നും പറയാൻ പറ്റൂല, ഊട്ടുപുര ഊണുപുര എന്നൊക്കെ പറയാം. കാരണം ഇവിടെ ഊണ് മാത്രമേ കിട്ടുള്ളൂ. നല്ല മുള കൊണ്ടൊക്കെ കെട്ടി ഷീറ്റൊക്കെ വെച്ചിട്ടുണ്ടാക്കിയതുകൊണ്ട് അധികം ചൂട് കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. നല്ല എയർ കണ്ടീഷനും ഉണ്ട്. പിന്നെ അഭാവം എന്ന് പറയാൻ ലൈറ്റിൻ്റെ കുറച്ച് കുറവുണ്ട്. സാധാ ഊണല്ല കേട്ടോ, ഇലയിലാണ് ഇവിടുത്തെ ഊണ്. രണ്ട് കൂട്ടം ഉപ്പേരി, പപ്പടം, അച്ചാറ്, രണ്ട് കൂട്ടം കറികൾ, വേണ്ടവർക്ക് മീൻ പൊരിച്ചത്, പിന്നെ ഓംലെറ്റ് വേണ്ടവർക്ക് അതും. അത്രേ ഉള്ളൂ ഇവിടുത്തെ മെനു, അത്രേ ഉള്ളൂ. പക്ഷെ ഉള്ളത് തന്നെ ഒന്നൊന്നര ഐറ്റം സാധനങ്ങളാണ്. ഞാനൊരു അയലയും മാന്തളുമാണ് കഴിച്ചത്. ഞാൻ എത്തിയപ്പോഴേക്ക് കുറേ നേരം വൈകിയിരുന്നു, മീനൊക്കെ കഴിയാറായിട്ടുണ്ട്. എന്തായാലും വേണ്ടത് കിട്ടി, ഒരു അയലയും വാങ്ങി ഒരു മാന്തളും. ഈ മാന്തളിന് ചില നാട്ടിലും മാന്താന്നാ പറയാം, അയലക്ക് പിന്നെ എല്ലാ നാട്ടിലും അയലാന്ന് തന്നെ. ഇനി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്യാം. നല്ല ചോറിൽ ഇങ്ങനെ കറികളൊക്കെ ഒഴിച്ച് മീനും ഉപ്പേരിയും പപ്പടമൊക്കെ കൂട്ടി കുഴച്ച് തിന്നുമ്പോഴുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ, വീട്ടിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് ഇവിടെ മീനും കറികളും ഉപ്പേരിയൊക്കെ കിട്ടുന്നത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഷെഫീഖാൻ്റെ ഹോട്ടൽ, പക്ഷെ ഹോട്ടലാണെങ്കിലും ഇവിടെ ഉച്ചക്ക് ഊണ് മാത്രമേ ഉള്ളൂന്ന്. ആ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടുത്തെ വക്കീലന്മാർക്കും ഗുമസ്തന്മാർക്കൊക്കെ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഈ ഊട്ടുപുര ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവർക്ക് എന്നും രാവിലെ വരുമ്പോൾ ഊണ് കൊണ്ടുവരലോ അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് കഴിക്കലോ പ്രാക്ടിക്കൽ അല്ലല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടി വീട്ടിലുണ്ടാക്കുന്ന പോലുള്ള ഊണ് ഉണ്ടാക്കി കൊടുക്കാന്നുള്ളതാണ് ഷെഫീഖ ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഊണിൻ്റെ ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു സംശയവും വേണ്ട. വന്ന് വന്ന് ഇപ്പോൾ ഇത് നാട്ടുകാരും ഇവിടെ വന്ന് ഫുഡ് കഴിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതുപോലെ കോടതിക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വരുന്നവരും ചുറ്റുവട്ടത്ത് വരുന്നവരും റെയിൽവേയിൽ വരുന്നവരെല്ലാവരും ഇപ്പോൾ ഇങ്ങോട്ട് അറിഞ്ഞറിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ തിരക്കും കൂടി, അതിനനുസരിച്ച് ഹോട്ടലിലെ ഫുഡും കൂടുതലായിട്ട് ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. തിരൂരിലെ തന്നെ പലർക്കും പരിചയമില്ലാത്തൊരു സ്ഥലമാണിത്. കാരണം കോടതിയുടെ ഒരു ഏരിയയിൽ ഒരു ഉൾപ്രദേശം ആയതുകൊണ്ട് അധികം പുറത്തുനിന്ന് ആളുകളൊന്നും ഇങ്ങോട്ട് വരാറില്ല. പക്ഷെ വന്നവർ പിന്നീട് എപ്പോഴെങ്കിലും ഇവിടെ ടേസ്റ്റ് ചെയ്യാനായിട്ട് വരികയും ചെയ്യും. തിരൂരിലൊക്കെ വരുന്ന ആളുകൾക്ക് നാടൻ ഫുഡ് വേണമെങ്കിൽ പ്രിഫർ ചെയ്യാവുന്ന ഒരു സ്ഥലമാണ് ഈ ഷെഫീഖാൻ്റെ ഹോട്ടൽ, അല്ലെങ്കിൽ ഷെഫീഖാൻ്റെ ഊട്ടുപുര. നല്ല ക്വാളിറ്റി സാധനം നിങ്ങൾക്ക് ഇവിടെ കിട്ടും. തിരൂരിൽ തന്നെയുള്ള പലർക്കും ഇതിവിടെ ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് അറിയില്ല, എന്നാൽ പുറമെയുള്ള പലർക്കും അറിയതാണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ എന്തെങ്കിലും ആവശ്യത്തിന് കോടതിയിലൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വന്നിട്ട് ഒരിക്കലും ഇവിടെ എത്തിപ്പെട്ട ഒരാൾ പിന്നെ അവർക്കോ അവരുടെ കൂട്ടുകാർക്കോ ഈ ഒരു കടയുടെ പേര് പറഞ്ഞു കൊടുക്കും തിരൂർ വന്നു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ അവർ എപ്പോഴെങ്കിലും തിരൂർ വരുമ്പോൾ ഇവിടെ കയറിയിട്ട് ഈ ഊണൊന്ന് കഴിച്ചിട്ട് പോകും. ഞാനും അങ്ങനെ വന്നതാണ്. കുറച്ച് കാലമായി ഇവിടുത്തെ വീഡിയോ ഒന്ന് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒഴിവുള്ള ദിവസം ഇവിടെ വന്നു, ഇവിടെ ഫുഡ് കഴിക്കാൻ കയറി. പിന്നെ ഊണിനും മീനിനൊക്കെ വിലയും കുറവാണ് കേട്ടോ ഇവിടെ. ഇനി ആരെങ്കിലും എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരമാവധി നേരത്തെ എത്താൻ നോക്കുക. ഒന്നര ആയപ്പോഴേക്ക് ഇവിടുത്തെ മീനൊക്കെ കഴിയാറായി. കാരണം അത്ര ഇവർ വിചാരിക്കുന്നതിൽ കൂടുതൽ തിരക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ഉള്ളൊരു ഓംലെറ്റ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇവിടുത്തെ മീനാണ് ഇവിടുത്തെ പെർഫെക്റ്റ് സാധനം. അപ്പോൾ ആരും മറക്കേണ്ട ഷെഫീഖാൻ്റെ കട കോടതിയുടെ ബാക്കിൽ തിരൂർ.